ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിന്ദുസ് ഡിലൈറ്റ്. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. എങ്ങനെയാണ് ഈ മുട്ടക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുട്ടക്കറി തയ്യാറാക്കാനായി ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വേണം മിക്സ് ചെയ്യാൻ. ഹൈ ഫ്ലെയിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന പൊടികളൊക്കെ കരിഞ്ഞു പോകും. മുട്ടക്കറിക്ക് വേണ്ടി 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മസാലയൊക്കെ ഉള്ളിലേക്കായി കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ മുട്ട ഈ പൊടിയിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയം ഫ്ലെയിം തീരെ കുറച്ചേ ഇടാവൂ. മുട്ടയെല്ലാം ഇവിടെ അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കാം. അതിനായി വീണ്ടും കടായി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വരുന്നു വരുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 3 പച്ചമുളക് ഇതുപോലെ മുറിച്ചെടുത്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ നമ്മുടെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുത്ത സവാളയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ മാറി സവാള നന്നായിട്ട് വഴന്നു വന്നെന്ന് വരി മാത്രമേ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വഴറ്റിയാൽ മതി. ഹൈ ഫ്ലെയിം ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കരുത്. നമ്മൾ ഈ ചേർത്ത് കൊടുത്തേക്കുന്ന പൊടികളെല്ലാം കരിഞ്ഞു പോകും. പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തക്കാളി മുറിച്ചത് ചേർക്കാം. തക്കാളിയും കൂടെ ഒന്ന് വഴന്ന് കിട്ടണം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ലേശം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങ അരയ്ക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ തന്നെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. നമുക്ക് ഈ തക്കാളിയോടൊപ്പം അരച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുത്തേക്കുന്ന തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി എല്ലാം വഴന്നു വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനിയും കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഈ സമയത്ത് നോക്കണം. ഉപ്പ് കുറവാണെന്ന് നേരി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ചേർക്കാം. ഈ ഗ്രേവിയിൽ മുട്ടയൊന്ന് തിളച്ച് ചാറൊക്കെ കുറുകി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ടക്കറി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ ഒക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണിത്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.